ആഡംബര കാർ വിപണിയിലെ മത്സരത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് വാഹന ഭീമന്മാരായ ടൊയോട്ടോ തങ്ങളുടെ പുത്തൻ കാമറിയെ വിപണിയിലെത്തിച്ചിരിക്കുകയാണ്. രാജ്യാന്തര വിപണിയിൽ അവതരിച്ച് 2 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലെത്തിയ 8ാം തലമുറ കാമറിയുടെ കൂടുതൽ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. മുൻതലമുറ കാമറി കാറുകളെ പോലെ ഹൈബ്രിഡ് പതിപ്പിലെത്തുന്ന പുത്തൻ ടൊയോട്ടോ കാമറിയുടെ വില 36.95 ലക്ഷം രൂപയാണ്. പക്വത അറിയിക്കുന്ന മൂർച്ചയേറിയ വരകൾ കാമറിയുടെ പുറമൂടിയിൽ ധാരാളമായി കാണാം. പൂർണ്ണ LED യൂണിറ്റാണ് ഹെഡ്ലാമ്പുകൾ. ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകൾ സജ്ജീകരിച്ചിരിക്കുന്നതും ഇതിൽ തന്നെയാണ്. വി ആകൃതിയിലുള്ള ക്രോം ഗ്രില്ലിന് നടുവിലായി ടൊയോട്ടോയുടെ ലോഗോ പതിഞ്ഞുകിടപ്പുണ്ട്. ലോഗോയിലെ നീലത്തിളക്കം കാമറി ഹൈബ്രിഡ് ആണെന്ന് പറയുന്നു. പുതിയ കാമറിയുടെ ബമ്പറിൽ ഏറിയ പങ്കും കൈയടക്കുന്നത് എയർഡാമാണ്. ബമ്പറിന് ഇരുവശത്തുമായി ഫോഗ് ലാമ്പുകളും സ്ഥാനം കണ്ടെത്തിയിരിക്കുന്നു. പിന്നിലേക്ക് ഒഴുകിയിറങ്ങുന്ന രീതിയിലാണ് കാമറിയുടെ റൂഫ് നിർമ്മിച്ചിരിക്കുന്നത്. ഡോർ ഹാൻഡിലുകളിലൂടെ കടന്നുപോകുന്ന ക്യാരക്ടർ ലൈൻ കാമറിയുടെ ശില്പചാതുര്യം വെളിപ്പെടുത്തുന്നു. വലിയ വീൽ അർച്ചുകളും പുതിയ അലോയ് വീലുകളും ശ്രദ്ധയാകർഷിക്കുന്നതിൽ ഒട്ടും പിന്നിലല്ല. പിറകിൽ അല്പം ഉയർന്ന രീതിയിലാണ് ബൂട്ട് ലിഡ്. ടെയിൽ ലാമ്പുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വരയിൽ കാമറി ബാഡ്ജിംഗ് കാണാം. വലതുവശത്ത് താഴെയായുള്ള ഹൈബ്രിഡ് ലോഗോയും ഇടതുമൂലയിലുള്ള ക്രോം എക്സോസ്റ്റും പുത്തൻ കാമറിയുടെ സവിശേഷതകളാണ്. കാമറിയുടെ ഇന്റീരിയറിലേക്ക് വന്നാൽ നമുക്ക് കാണാനാവുക പ്രീമിയം പ്രതീതി ഉയർത്തുന്ന ഇളം തവിട്ടു നിറമാണ്. വൈ ആകൃതിയിലുള്ള ഡാഷ്ബോർഡ് കാമറിയുടെ ഇന്റീരിയറിൽ മുഖ്യ ആകർഷണമായി മാറുന്നു. ക്രൂയിസ് കൺട്രോൾ, ഇൻഫോർടൈൻമെന്റ് സംവിധാനം, മൾട്ടി ഫംഗ്ഷൻ ഡിസ്പ്ലേ എന്നിവയ്ക്കായി പ്രത്യേകം ബട്ടണുകൾ സ്റ്റിയറിംഗ് വീലിലുണ്ട്. ഗിയർ മാറാൻ പ്രത്യേക പാഡിൽ ഷിഫ്റ്ററുകളും സ്റ്റിയറിംഗിൽ കാണാം. ബ്ലൂടൂത്ത്, USB, AUX കണക്ടിവിറ്റി ഓപ്ഷനുകൾ ഇൻഫോർടൈൻമെന്റ് സംവിധാനം നൽകുമെങ്കിലും ആപ്പിൾ കാർപ്ലേയോ ആൻഡ്രോയിഡ് ഓട്ടോയോ കാറിലില്ല. ദീർഘദൂര യാത്രകൾക്ക് ഏറെ അനുയോജ്യമായാണ് സീറ്റുകൾ ഒരുക്കിയിരിക്കുന്നത്. വൈദ്യുത പിന്തുണയോടെ 10 വിധത്തിൽ സീറ്റുകൾ ക്രമീകരിക്കാവുന്നതാണ്. മുൻതലമുറയേക്കാൾ 50 mm അധിക വീൽ ബേസ് പുത്തൻ കാമറിക്കുണ്ട്. പെട്രോൾ ഹൈബ്രിഡ് സംവിധാനമാണ് 8ാം തലമുറ ടൊയോട്ടോ കാമറിയിലുള്ളത്. 2.5 ലിറ്റർ ശേഷിയുള്ള 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ 175.5 BHP കരുത്തും 221 NM ടോർക്കും നൽകും. 118.3 BHP കരുത്തും 202 NM ടോർക്കും സൃഷ്ടിക്കാൻ 245 വോൾട്ട് ശേഷിയുള്ള വൈദ്യുത മോട്ടോറിന് കഴിവുണ്ട്. ഹൈബ്രിഡ് പിന്തുണയിൽ 23.1 km മൈലേജാണ് ടെസ്റ്റ് ഡ്രൈവിൽ പുത്തൻ കാമറി കാഴ്ചവെച്ചത്. CVT ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ ഗിയർ മാറുന്നതിന്റെ പൂർണ്ണ തൃപ്തി പാഡിൽ ഷിഫ്റ്ററുകളിൽ ലഭിക്കില്ല. യാത്രക്കാരുടെ സുരക്ഷയ്ക്കായുള്ള എല്ലാ സന്നാഹങ്ങളും പുത്തൻ കാമറിയിൽ ടൊയോട്ടോ സ്ഥാപിച്ചിട്ടുണ്ട്. 9 എയർബാഗുകൾ, ABS, EBD, ബ്രേക്ക് അസിസ്റ്റ്, ബ്രേക്ക് ഹോൾഡ് ഫംഗ്ഷൻ, വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ എന്നിങ്ങനെ നീളുന്നു കാമറയിലെ മുന്നൊരുക്കങ്ങൾ. ബാക്ക് പാർക്കിംഗ് ക്യാമറ, സെൻസറുകൾ, പാർക്ക് അസിസ്റ്റ്, ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ടുകൾ എന്നിവയാണ് കാമറയുടെ മറ്റു സവിശേഷതകൾ. പൂർണ്ണ സെഡാൻ ശ്രേണിയിൽ മികച്ച സാധ്യതയാണ് ടൊയോട്ടോ കാമറി തുറന്നുകാട്ടുന്നത്. ആധുനിക സംവിധാനങ്ങളുടെ ധാരാളിത്തം 36.95 ലക്ഷം രൂപയെന്ന പ്രൈസ് ടാഗിനെ ന്യായീകരിക്കുന്നതാണ്. വിപണിയിൽ ഹോണ്ടയുടെ അക്കോർഡ് ഹൈബ്രിഡ് ആയിരിക്കും കാമറയുടെ പ്രധാന എതിരാളി.